ഇതാ ഇന്ത്യ ചൈനയ്ക്കെതിരായ ചരിത്രപരമായ നീക്കം നടത്തുന്നു. ചൈനയ്ക്കെതിരെ യുദ്ധം ചെയ്യാൻ ഇന്ത്യയുടെ തീരുമാനം. കിഴക്കൻ ലഡാക്കിലെ പാങ്കോങ് തടാകക്കരയിൽ മറൈൻ കമാൻഡോകളെ വിന്യസിച്ച ഇന്ത്യൻ നാവികസേന. ചൈനയുടെ വെല്ലുവിളി ഇതാ ഇന്ത്യ ഏറ്റെടുത്തു. ഇന്ത്യക്കെതിരെ മുൻപെല്ലാം ചൈനയായിരുന്നു യുദ്ധപ്രഖ്യാപനം നടത്തിയിരുന്നത്. ഇക്കുറിയും 2 ദിവസം മുൻപ് ചൈന പ്രസിഡന്റ് ഇന്ത്യക്കെതിരെ യുദ്ധസജ്ജമാകാൻ അവരുടെ പട്ടാളക്കാരോട് ആഹ്വാനം ചെയ്തിരുന്നു. ഇപ്പോൾ ആ ആഹ്വാനം ഇതാ യുദ്ധവീരനും ധീരനുമായ നമ്മുടെ പ്രധാനമന്ത്രി ഏറ്റെടുത്തിരിക്കുന്നു. ചൈനയ്ക്കെതിരെ പടനയിക്കാൻ തീരുമാനം. അതിർത്തിയിലേക്ക് യുദ്ധ പരിശീലനം ലഭിച്ച കമാൻഡോകളെ അയച്ചു. ബ്രഹ്മോസിന്റെ അനവധി പുതിയ മിസൈലുകൾ സജ്ജമാക്കി. ഭാരതം ചൈനയുടെ യുദ്ധ വെല്ലുവിളി ഇതാ ഏറ്റെടുത്തിരിക്കുന്നു. യുദ്ധത്തെ ഇന്ത്യ സ്നേഹിക്കുന്നില്ല, ആരുമായും അങ്ങോട്ട് യുദ്ധത്തിനുമില്ല. എന്നാൽ ഇങ്ങോട്ടേക്ക് വായിൽ കോലിട്ട് കുത്തി വന്നാൽ എങ്ങനെ കടിക്കാതിരിക്കും? സംഘർഷ മേഖലയിൽ ഇന്ത്യൻ വ്യോമസേനയുടെ ഗരുഡ് കമാൻഡോകളെയും ഇന്ത്യൻ ആർമി പാരാസേനയെയും നിലയുറപ്പിച്ച ശേഷമാണ് നാവികസേനയും തങ്ങളുടെ കമാൻഡോകളെ വിന്യസിച്ചിരിക്കുന്നത്. വ്യോമസേന, നാവികസേന, കരസേന എന്നീ സൈന്യത്തിന്റെ 3 ഘടകങ്ങളെയും ഏകോപിപ്പിച്ചുകൊണ്ടുള്ള സൈനിക നീക്കങ്ങൾ ശക്തമാക്കുന്നതിന്റെ ഭാഗമായാണ് ഈ നീക്കം. നാവികസേനയ്ക്ക് കടുത്ത ശൈത്യമുള്ള പ്രദേശങ്ങളോട് പൊരുത്തപ്പെടാനുള്ള സാഹചര്യം ഉണ്ടാക്കുക എന്ന ഉദ്ദേശം കൂടി ഇതിന് പിറകിലുണ്ടെന്ന് സർക്കാർ വൃത്തങ്ങൾ പറയുന്നു. പാങ്കോങ് തടാകത്തിൽ സൈനിക നീക്കങ്ങൾ നടത്താൻ നാവികസേനയ്ക്ക് ഇവിടെ പുതിയ ബോട്ടുകൾ അനുവദിച്ചിട്ടുണ്ട്. കരസേനയുടെ പാരാ പ്രത്യേക സൈനിക വിഭാഗവും സ്പെഷ്യൽ ഫ്രണ്ടിയർ ഫോഴ്സും കിഴക്കൻ ലഡാക്കിൽ കഴിഞ്ഞ കുറേ കാലമായി പ്രവർത്തിക്കുന്നുണ്ട്. മേഖലയിൽ സംഘർഷം കൂടിയതോടെ വ്യോമസേനയുടെ ഗരുഡ സേനയും ഇവിടെ എത്തി. ഏതാണ്ട് 6 മാസത്തിലധികമായി കരസേനയുടെയും വ്യോമസേനയുടെയും പ്രത്യേക സൈനിക വിഭാഗം ഇവിടെയുണ്ട്. അതിർത്തി വികസിപ്പിക്കലിന്റെ കാലം കഴിഞ്ഞെന്ന് ലഡാക്കിൽ നേരിട്ടെത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചൈനയെ ഓർമ്മിപ്പിച്ച 3 മാസങ്ങൾക്കപ്പുറം കടുത്ത നടപടികളിലേക്ക് കടക്കുകയാണ് കേന്ദ്ര സർക്കാർ. സമാധാനകാലത്തെ എല്ലാ പ്രവൃത്തികളും നിർത്തിവെക്കാനും 3 സേനാവിഭാഗങ്ങൾക്കും റാവത്ത് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഏത് സമയത്തും യുദ്ധത്തിന് തയ്യാറായിരിക്കാൻ സേനയ്ക്ക് നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. നാവികസേനയുടെ മറൈൻ കമാൻഡോകളോട് നേരത്തെ കിഴക്കൻ ലഡാക്കിലെത്താൻ നിർദ്ദേശം നൽകിയിരുന്നു. ധ്രുവ മരുഭൂമി പ്രദേശങ്ങളിലെ സാഹചര്യങ്ങളും കടുത്ത മഞ്ഞുവീഴ്ചയും കാറ്റും തുടങ്ങിയ സാഹചര്യങ്ങളോടും പൊരുത്തപ്പെട്ട് പരിശീലനം സിദ്ധിക്കാനാണ് മറൈൻ കമാൻഡോസിനെ ഇന്ത്യൻ സ്പെഷ്യൽ ഫോഴ്സിനൊപ്പം ഇവിടെ വിന്യസിച്ചത്. ഇപ്പോൾ പാങ്കോങ്ങിലേക്ക് മാർക്കോസിനെ വിന്യസിച്ചതിലൂടെ ശക്തമായ മുന്നറിയിപ്പാണ് ഇന്ത്യ ചൈനയ്ക്ക് നൽകിയിരിക്കുന്നത് എന്ന് മനസ്സിലാക്കാം. നേരത്തെ ഇന്ത്യയുടെ സാമ്പത്തിക ആക്രമണത്തിൽ അടിപതറിയ ചൈന അറ്റകൈ പ്രയോഗത്തിന് തയ്യാറെടുക്കുന്നതായി റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. കൂടുതൽ ചൈനീസ് മൊബൈൽ ആപ്ലിക്കേഷനുകൾ ഇന്ത്യ നിരോധിച്ചതിന് ശേഷം ചൈനീസ് സൈന്യത്തോട് യുദ്ധത്തിന് തയ്യാറാകാൻ പ്രസിഡന്റ് ഷീ ജിൻ പിങ് ആവശ്യപ്പെട്ടതായാണ് റിപ്പോർട്ട്. 43 മൊബൈൽ ആപ്ലിക്കേഷനുകൾ കൂടി നിരോധിക്കാനുള്ള ഇന്ത്യയുടെ ഏറ്റവും പുതിയ തീരുമാനത്തോട് ചൈന ശക്തമായി പ്രതികരിച്ചു എന്നാണ് അറിയുന്നത്. ദേശീയ സുരക്ഷയുടെ മറവിൽ ആപ്പ് നിരോധനം മനഃപൂർവ്വം ഏർപ്പെടുത്തിയതാണ് എന്നാണ് ചൈനയുടെ വാദം. ഇത്തരമൊരു സാഹചര്യത്തിൽ ഇന്ത്യക്കെതിരെ ഏത് നിമിഷവും യുദ്ധത്തിനിറങ്ങാൻ പരിശീലനവും യുദ്ധ തയ്യാറെടുപ്പും ശക്തിപ്പെടുത്തണമെന്നാണ് പ്രസിഡന്റ് ജിൻ പിങ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. കേന്ദ്ര സൈനിക കമ്മീഷന്റെ ഒരു യോഗത്തിലാണ് ഷീ ജിൻ പിങ് യുദ്ധത്തിന് സജ്ജമാകാനും ജാഗ്രതരായിരിക്കാനും സൈനികരോട് ഉത്തരവിട്ടത്. പരിശീലനത്തിലൂടെ സൈനികരുടെ യഥാർത്ഥ പോരാട്ട ശേഷി മെച്ചപ്പെടുത്താനും പുതിയ പോരാട്ട സേനകളുടെ പരിശീലനം ത്വരിതപ്പെടുത്താനും പരിശീലന ശേഷി കൂടുതൽ സ്വതന്ത്രമാക്കാനും വികസിപ്പിക്കാനും ഷീ ജിൻ പിങ് സൈന്യത്തിന് നിർദ്ദേശം നൽകിയതായി CGTN റിപ്പോർട്ട് ചെയ്തു. ലഡാക്കിൽ സൈന്യങ്ങൾ മുഖാമുഖം നിൽക്കുന്ന സാഹചര്യം ഒഴിവാക്കിയെങ്കിലും കൊടുങ്കാറ്റിന് മുൻപുള്ള ശാന്തതയായാണ് പ്രതിരോധ വിദഗ്ധർ ഇതിനെ വിലയിരുത്തുന്നത്. ഡെപ്സാങ് സമതലത്തിൽ ചൈന കൂടുതൽ തയ്യാറെടുപ്പുകൾ നടത്തുകയാണ്. ഇവിടെ കൂടുതൽ സൈനികരെ ചൈന എത്തിച്ചു. വലിയ വാഹനങ്ങളും പ്രത്യേക സൈനിക ആയുധങ്ങളും ഉണ്ടെന്നാണ് കണക്ക് കൂട്ടൽ. ഗൽവാങ്, പാങ്കോങ്, ഹോട്ട്സ്പ്രിംഗ് എന്നിവ കൂടാതെയാണ് ഈ മേഖലയിലെ സൈനിക തയ്യാറെടുപ്പ്. ഇതുവഴി ചൈനയ്ക്ക് 4 സ്ഥലങ്ങളിൽ ഒരേ സമയം പോർമുഖം തുറക്കാനാകും. ഇതെല്ലാം പരിഗണിച്ചാണ് സേനാവിന്യാസം തുടരാൻ ഇന്ത്യ തീരുമാനിച്ചത്. അതിർത്തിയിലെ 65 കേന്ദ്രങ്ങളിൽ നിരീക്ഷണം ശക്തമാക്കാൻ സൈന്യത്തിന് കരസേനാ മേധാവി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, കർമാനൂസ്.